ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കേരളം അൺബോക്സിങ് വീഡിയോ ആണ്. ഈ അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു ഒരു പാത്രമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഐക്കയെന്ന് വാങ്ങിയ ഒരു പാത്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇതെന്ത് പാത്രമാണ്? വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാത്രമാണത്. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഐക്കയിൽ പോയാൽ കിട്ടും. ഇനി ഐക്കയിൽ പോയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ ഉണ്ടാക്കിക്കാനും ഒക്കെ പറ്റിയൊരു പാത്രമാണ്. നല്ല പാത്രം, നല്ല യൂസ്ഫുള്ളാണ്, വളരെ സൗകര്യപ്രദമാണ്. ഇതിൻ്റെ ആകെ എനിക്കിഷ്ടമില്ലാത്ത ഒരൊറ്റ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോൺ സ്റ്റിക്കാണ്. അതായത് സ്റ്റീലിമ് നോൺ സ്റ്റിക്ക് കൊണ്ടുണ്ട്, നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് കൂടി ഇല്ലെങ്കിൽ ഐ വിൽ സജസ്റ്റ് ദിസ് ആസ് ദ നമ്പർ വൺ പാത്രം. നോക്കാം ഇതെന്തിനുള്ളതാണെന്നും ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. ഞാനിവിടെ ഇത് ഓപ്പൺ ചെയ്യാണ്. നല്ല സീൽ റാപ്പൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള പാത്രം, ഹോളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതാണ് ക്യാപ്പ്. രണ്ട് ഗ്രൂ ഉണ്ട് ഈ പാത്രത്തിൻ്റെ മുകളിലും ഉണ്ട്. അതിൻ്റെ ഒരു ഹോൾഡിംഗ് പോർഷൻ, പിന്നെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയണത്. പിന്നെ പാത്രത്തിൻ്റെ ഹാൻഡിലാണ്, ക്യാപ്പിൻ്റെ അവിടെ നമുക്ക് ഫിക്സ് ചെയ്യേണ്ട ഇതാണ്. അപ്പോൾ നമുക്ക് അതിനുള്ളെല്ലാം സ്ക്രൂസൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് കാണിച്ചു തരാം. മെക്കാനിക്കലെല്ലാം എനിക്കായിരുന്നു ഇൻട്രസ്റ്റ് കേട്ടോ. അപ്പോൾ സ്റ്റാറാണ്, അപ്പോൾ ഇതിൻ്റെ ഗ്രൂവിലേക്ക് ഇറക്കാം. നല്ല ഫിക്സാക്കി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഹാൻഡിലായിട്ടുണ്ട് ക്യാപ്പിന്. ഈസി ഫോർ യൂസ്, ഐ ടോൾഡ് യു നോ. ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക് ഉണ്ട് ഐക്കയുടെ. നമ്മളിത് നോർമലി വീട്ടിൽ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്ന കാരണം ഇൻസ്ട്രക്ഷൻ ഒന്നും വായിക്കേണ്ട വേണ്ട. നല്ലൊരു നോൺ സ്റ്റിക്ക് ചെമ്പാണ്. നമുക്ക് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡെയിലി യൂസിലുള്ളൊരു ഒരു പാത്രമാണിത്. കുറഞ്ഞ ഹോളുള്ള ക്യാപ്പാണ്. ഗ്രൂസ് ഉണ്ട്, ക്ലിപ്പ് ഉണ്ട് പാത്രത്തിനോട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സേഫായിട്ട് നമുക്ക് ചോറ് വാർക്കാൻ പറ്റും. അതായത് ഈ ക്ലിപ്പ് രണ്ടും ഗ്രൂവിലിട്ടിട്ട് ഒന്നും ടെസ്റ്റ് ചെയ്താൽ, പിന്നെ ഇത് ലോക്ക്ഡാണ്, വലിച്ചാൽ കിട്ടില്ല. ഇവിടെ കിടന്ന് ആ ഗ്രൂന്ന് മാത്രം കിട്ടും. പിന്നെ ഇതും കൊണ്ട് ലോക്ക് ചെയ്താൽ പിന്നെ സേഫാണ്. ഉണ്ടോ, എത്ര ചോറിട്ടാലും ഇതിനൊന്നും പറ്റില്ല, വളരെ സേഫാണ്. വെറുതെ ഇങ്ങനെ ചിരിച്ചു വെച്ച് വാർക്കാം. എല്ലാ റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം ഇന്ന് ചോറ് വയ്ക്കുമ്പോൾ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഈ പാത്രം ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഐക്കയോട് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു സ്റ്റീൽ കമ്പനിക്കാർ ഇതിൻ്റെ നല്ല സ്റ്റീലുണ്ടാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ലൈവ് കാണിച്ചു തരാം, ലൈവ് കാണിച്ചു തരാം. ഈ പാത്രത്തിന് കണ്ടോ അവിടെ ഒരു ഗ്രൂ കണ്ടോ, ഈ രണ്ട് സൈഡിലുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുണ്ട് സെയിം ഗ്രൂ. അതുപോലെ ഈ ക്യാപ്പിൻ്റെ മുള്ള അതിനോട് ഭാഗമായിട്ടൊരു ക്ലിപ്പുണ്ട്. അപ്പോൾ ഈ ക്ലിപ്പാണ് ആ ഗ്രൂവിലോട്ട് എറിഞ്ഞിട്ട്, അതായത് ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, കാണണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ട്? ഈ ക്ലിപ്പ് ഈ ഗ്രൂവിലിറങ്ങും. ഇനി നേരെ ഉണ്ടോ ഇതിന് ടെസ്റ്റ് ചെയ്യാം. ഇനി മുകളിലേക്ക് വലിച്ചാൽ നമുക്കിത് ഓപ്പണാക്കാൻ പറ്റില്ല. ഞാനൊരിത് ഓപ്പണാക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഗ്രൂവിൽ കൊണ്ടിട്ട് ഓപ്പണാകും. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പാത്രമാണിത്.
നല്ല പാത്രമാണ്. അപ്പോൾ നമുക്കിനി ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണാം. ഇതാ ആ സൈഡിലിരിക്കുന്നൊക്കെ ഞങ്ങളുടെ പഴയ പാത്രത്തിൻ്റെ മോഡലുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 5-8 വർഷത്തിലധികമായിട്ട് നമ്മളിപ്പോൾ ഈ പാത്രമാണ് ചോറ് വയ്ക്കാൻ യൂസ് ചെയ്യാറ്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് നല്ലോണം സോപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഞങ്ങൾ പിന്നെ അരി കഴുകിയിട്ട് കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചൊഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ടൈം എടുക്കുമല്ലോ. ഇനി അതല്ല, കുക്കറിലാണ് ചോറ് വയ്ക്കുന്നവർ വെച്ചെങ്കിൽ കുക്കറിൽ ചോറ് വെന്തതിന് ശേഷം ഈ പാത്രത്തിലിട്ട് വാർക്കാൻ യൂസ് ചെയ്യാം. ഡ്രെയിൻ ചെയ്യാൻ ഈ പാത്രവും യൂസ് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ഈ ഇതൊരു ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ളൊരു പാത്രം ആയതുകൊണ്ട് എപ്പോഴും ഐതർ നോൺ സ്റ്റിക്ക് സ്പൂൺസോ പ്ലാസ്റ്റിക് സ്പൂൺസോ അല്ലെങ്കിൽ വുഡൻ സ്പൂൺസോ തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ സ്ക്രാച്ചൊക്കെ വന്ന് നമുക്കതിൻ്റെ ആ ടെഫ്ലോൺ കോട്ടിങ്ങിന് എഫക്റ്റഡ് ആവും. അപ്പോൾ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്യാപ്പിൻ്റെ ക്ലിപ്സാണ്. അത് വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഹാൻഡിൽ ചെയ്യുമ്പോഴാണെങ്കിലും നല്ലോണം കെയർ എടുക്കണം. ആ ഗ്രൂ ആ ഗ്രിപ്പ് ക്ലിപ്പ് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രം യൂസ്ഫുള്ളല്ല. അപ്പോൾ അത് നല്ലോണം കെയർ ചെയ്യണം. ഈ ഒരു പാത്രത്തിൽ ഒരു 10-12 ആൾക്കുള്ള ചോറ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പക്ഷേ ഇപ്പോൾ ഞാൻ ഐക്കയിൽ പോയി നോക്കിയപ്പോൾ ഈ പാത്രം അങ്ങനെ അവൈലബിൾ അല്ല. ഇതിൻ്റെ ചെറിയ സൈസാണ്, അതായത് ഒരു 4 ആൾക്കും 2 ആൾക്കൊക്കെ വയ്ക്കാൻ പറ്റുന്ന പാത്രമാണ് ഇപ്പോൾ ഉള്ളത്. എന്താ നമ്മുടെ ചോറൊക്കെ നല്ല വേവാറായി കണ്ടോ, തിളച്ച് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് വാർക്കാം. ഞാൻ കണ്ടു വുഡൻ ഹാൻഡ് തവയാണ് യൂസ് ചെയ്യുക. ചോറൊക്കെ ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വാർക്കാം. ഇനി ചോറെടുത്തിട്ട് നമ്മുടെ ഉണ്ടോ ഗ്രൂന്ന് ഇത് അങ്ങോട്ട് മാറ്റി തളിച്ച് വെള്ളമാണ് ചോറിന്. തളിച്ച് വെള്ളം ഒഴിക്കുന്ന കാരണം ഞാൻ ടാപ്പിലെ വെള്ളം തുറന്നിട്ടതാണ്. വളരെ ഈസി. നമ്മുടെ ചോറുള്ള വെള്ളം ഡ്രെയിൻ ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ ചോറ് വയ്ക്കുന്ന പാത്രം ഇഷ്ടമായല്ലോ. ചോറ് വയ്ക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് എന്തും ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി ഈ എന്ത് കാര്യങ്ങളാണെങ്കിലും ഡ്രെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ടാപ്പിയോക്ക പൊട്ടറ്റോ ഇതെല്ലാം വേവിക്കാനാണെങ്കിലും അങ്ങനെ ഡ്രെയിൻ ചെയ്തിട്ട് വെള്ളം റിമൂവ് ചെയ്യേണ്ട എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ് ഈ ഒരു പാത്രം. ചോറ് വയ്ക്കാനാണ് മെയിനായിട്ട് യൂസ് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഷെയർ ചെയ്യണം, എല്ലാവരും കാണട്ടെ. പിന്നെ ഇതുപോലെ പാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കട്ടെ, ഐക്കയിൽ പോയി വാങ്ങാൻ പറ്റുന്നവർക്ക് വാങ്ങാമല്ലോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ, സീ യൂ.